മലയാള കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ താരമാണ് ദിവ്യ എം പിള്ള. പരമ്പരയിൽ ജയസുധ എന്ന വില്ലത്തിയുടെ വേഷത്തിലൂടെയാണ് താരം ശ്രദ്ധ നേടിയത്. അതേസമയം സിനിമയിലും പരസ്യങ്ങളിലും ഡബ്ബിംഗ് മേഖലയിലുമെല്ലാം തന്നെ താരം തന്റെ കൈയൊപ്പു ചാർത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ബാങ്കിൽ ഉദ്യോഗസ്ഥനായിരുന്ന മധുസൂദനൻ നായരുടെ മകളായി കൊച്ചിയിലെ പള്ളുരുത്തിയിലാണ് ദിവ്യയുടെ ജനനം. സെന്റ് മേരീസ് ഫോർട്ട് കൊച്ചി സ്കൂളിലായിരുന്നു ദിവ്യയുടെ പ്രാഥമിക വിദ്യാഭ്യാസം. ചെറുപ്രായത്തിൽ തന്നെ ക്ലാസിക്കൽ ഡാൻസും സംഗീതവും എല്ലാം താരം അഭ്യസിച്ചിരുന്നു. ദിവ്യ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ടെലിവിഷൻ മേഖലയിലേക്ക് തന്നെ പ്രവേശിക്കുന്നത്. ടെലിവിഷൻ മേഖലയിലൂടെയുള്ള എല്ലാ വളർച്ചയിലും അകമഴിഞ്ഞ പിന്തുണ അച്ഛനായിരുന്നു നൽകിയിരുന്നത്. ഒരു പ്രാദേശിക ചാനലിലെ അവതാരകയായിട്ടായിരുന്നു ദിവ്യ തന്റെ കരിയറിന് തുടക്കം കുറിച്ചത്. MMTV ഉൾപ്പെടെ എല്ലാ ചാനലുകളിലും ദിവ്യ അവതാരകയായി വേഷമണിയുകയും ചെയ്തു. പിന്നാലെയാണ് റേഡിയോ ജോക്കിയായി ദിവ്യ മാറിയത്. അതും 6 വർഷത്തോളം അവിടെ ജോലി ചെയ്യുകയും ചെയ്തു. ദിവ്യ ഡബ്ബിംഗ് മേഖലയിലേക്ക് പരസ്യചിത്രത്തിന് ശബ്ദം നൽകിക്കൊണ്ടായിരുന്നു പ്രവേശിച്ചത്. പരസ്യചിത്രങ്ങളിലെ പരിചയമായിരുന്നു ദിവ്യയെ സിനിമകളിലേക്ക് ഡബ്ബ് ചെയ്യാൻ എത്തിച്ചത്. ദിവ്യ സർവോപരി പാലക്കാരൻ എന്ന ചിത്രത്തിലൂടെയാണ് ഡബ്ബ് ചെയ്ത് തുടക്കം കുറിച്ചത്. തുടർന്ന് നിരവധി സിനിമകളിൽ വിവിധ നടിമാർക്ക് ശബ്ദം പകർന്നു. 200-ലധികം ചിത്രങ്ങൾക്കാണ് ദിവ്യ ശബ്ദം പകർന്നത്. ദിവ്യ ആദ്യമായി ബൈസൈക്കിൾ തീസ് എന്ന ചിത്രത്തിലാണ് അഭിനയിക്കുന്നത്. ആൻമേരി കലിപ്പിലാണ്, രക്ഷാധികാരി ബൈജു എന്നിവ ഉൾപ്പെടെ 30-ലധികം സിനിമകളിൽ വ്യത്യസ്തമായ വേഷങ്ങളിൽ ദിവ്യ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുകയും ചെയ്തു. അതേസമയം ദിവ്യ സീരിയൽ രംഗത്ത് ഈശ്വരൻ സാക്ഷിയായി എന്ന സീരിയലിലൂടെയാണ് തുടക്കം കുറിക്കുന്നത്. തുടർന്ന് വിവിധ സീരിയലുകളിൽ വ്യത്യസ്തമാർന്ന വേഷങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. കുടുംബ പ്രേക്ഷകർക്കിടയിൽ പ്രിയങ്കരിയായി ദിവ്യ വളരുകയും ചെയ്തു. സൂര്യ ടിവിയിലെ സീരിയൽ പ്രൊഡ്യൂസർ ആയ MK പത്മകുമാറാണ് ദിവ്യയുടെ ഭർത്താവ്. 2 മക്കളാണ് താരത്തിനുള്ളത്, സൗപർണികയും ഋഷികേഷും. സൗപർണികയും അമ്മയെ പോലെ സിനിമയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. ഋഷികേഷ് ബാലനടനായി സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്യുന്നു. ദിവ്യയുടെ ജീവിതത്തിൽ അച്ഛനുള്ള സ്ഥാനം ഏറെയാണ്. മകളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കാനാണ് അച്ഛൻ എന്നും ശ്രമിച്ചിട്ടുള്ളത്. ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ ശല്യക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാവുന്ന, രാത്രിയിൽ തനിച്ച് യാത്ര ചെയ്യാൻ ഭയമില്ലാത്ത ഒരു ധീരയായ പെൺകുട്ടിയായിട്ടാണ് ദിവ്യയെ അച്ഛൻ വളർത്തിയത്. അച്ഛൻ എന്നെ വളർത്തിയത് അങ്ങനെയാണ്, ശരിക്കും പറഞ്ഞാൽ ചുണയുള്ള ഒരു ആൺകുട്ടിയെ പോലെ. ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് വിശ്വസിച്ചിരുന്നവരിൽ നിന്ന് പോലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. മൊബൈലിൽ അനാവശ്യ മെസ്സേജുകൾ അയച്ച ഒരുത്തനെ ഞാൻ 2 തവണ താക്കീത് ചെയ്തു. എന്നിട്ടും പിന്മാറാതിരുന്ന അവനെ ഫോണിൽ വിളിച്ച് കണ്ടുപൊട്ടുന്ന ചീത്ത വിളിച്ചു. അവന്റെ അച്ഛനും അമ്മയ്ക്കും വരെ പറഞ്ഞു. അതോടെ ശല്യം ഒഴിവായി. 2 പൊട്ടിക്കേണ്ടി വന്ന ഒരനുഭവം ഇതുവരെ തനിക്കുണ്ടായിട്ടില്ല എന്നും ദിവ്യ ഒരു വേള തുറന്നു പറഞ്ഞതും ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇന്നും അഭിനയ മേഖലയിൽ സജീവമാണ് താരം. നിരവധി പരമ്പരകളിലൂടെയാണ് താരം പ്രേക്ഷകരുടെ സ്വീകരണ മുന്നിലേക്ക് എത്തുന്നത്. നിലവിൽ കാർത്തിക ദീപം എന്നതിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്.